ശ്രീ ഷാജിർ ഖാൻ ശരിക്കും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, സ്കൂളുകൾ നമ്മൾ തുറക്കാൻ ഘട്ടം ഘട്ടമായി തുറക്കാൻ തുടങ്ങുന്നു. അത് പ്രധാനമായും നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും കർണാടകയും യു പിയും ആന്ധ്രാപ്രദേശും തമിഴ്നാടുമൊക്കെ, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പല തീയതികളിലായി സ്കൂളുകൾ തുറക്കുകയാണ്. 50% ആയി തമിഴ്നാട് September 1 തുറക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾക്ക് മാത്രത്തിൽ ഈ കോവിഡ് എന്ന രോഗവ്യാപനം എന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സമയമായോ? അല്ല, കേരളത്തിൽ സ്കൂളുകൾ കോളേജുകൾ ഓപ്പൺ ചെയ്യാനുള്ള സമയം ആയി. എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് സമയമായി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആവശ്യകത വെച്ച് നോക്കുമ്പോൾ, സമൂഹത്തിൻ്റെ ആവശ്യകത വെച്ച് നോക്കുമ്പോൾ, വിദ്യാഭ്യാസം കഴിഞ്ഞ 1.5 വർഷക്കാലമായി കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ. 1.5 വർഷക്കാലം കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ട ഒരവകാശമാണത്. അതിലൂടെ സംഭവിച്ച മാനസിക വൈകല്യങ്ങളോ അവരുടെ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള മാനസികമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ, നമുക്ക് ഇനിയും കണ്ടെത്താൻ ഇരിക്കുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങൾ അത് സംബന്ധിച്ചുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ചുറ്റുപാടിൽ നമുക്ക് കോളേജുകളും സ്കൂളുകളും റീഓപ്പൺ ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായി വിദ്യാഭ്യാസം പുനരാരംഭിക്കേണ്ടുന്ന സമയം വാസ്തവത്തിൽ കഴിഞ്ഞു, നേരത്തെ തന്നെ വരേണ്ടതാണ്. പക്ഷേ TPR റേറ്റ് വർദ്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പേരിലാണ് ഇപ്പോഴും സ്കൂൾ തുറക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ TPR കുറയ്ക്കുക എന്നൊക്കെയുള്ളത് വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, ആരോഗ്യവകുപ്പിൻ്റെ ജോലിയാണ്, അവരത് ചെയ്യണം. അപ്പോൾ അത് പിന്നെ ആവശ്യമായ വാക്സിനേഷൻ കൊടുക്കുക, ആർജിത ഒരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധ ശേഷി ആർജിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എത്രയും വേഗം നമ്മൾ അതിലേക്ക് കടക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞു, ഇതുവരെയും അങ്ങനെ ഒരു നടപടി കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രയോറിറ്റി നമ്മൾ നൽകുമ്പോൾ വാക്സിൻ വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതായിട്ട് വരും. അധ്യാപകർക്ക് നൽകുക എന്നുള്ളത് തീരുമാനിക്കേണ്ടി വരും. എന്തായാലും എത്രയും വേഗം സ്കൂളുകൾ റീഓപ്പൺ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്, അതിനകത്ത് തർക്കമില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി ക്വസ്റ്റ്യനിൽ അത് വരണം. ആ പ്രയോറിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ. അതായത് ഈ നമ്മളെല്ലാ മേഖലയും തുറന്നു കൊടുത്തിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിക്ക മേഖലകളും, സിനിമാ തിയേറ്ററും ഒഴിച്ച്, ഇപ്പോൾ മാളുകൾ വരെ തുറന്നു കൊടുത്തു. അപ്പോഴും ഈ സ്കൂളുകളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ തരത്തിലുള്ളൊരു ശ്രദ്ധ, ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ അത് വരുന്നില്ല എന്നൊരു പരാതി താങ്കൾക്കുണ്ടോ? അതെ, ബിവറേജസ് കോർപ്പറേഷൻ തുറക്കുന്നു, മാളുകൾ തുറക്കുന്നു, മൊത്തം മിക്കവാറും എല്ലാ വ്യവഹാരങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു രൂപത്തിലാണല്ലോ നിൽക്കുന്നത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം കുട്ടികൾ സോഷ്യലൈസ് ചെയ്ത് പോകുന്നവരാണ്, കൂടുതൽ ഇടപഴകുന്നവരാണ്. നമുക്ക് പിന്നെ അങ്ങനെ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. അവർ സ്വാഭാവികമായ രീതിയിൽ അവർ ഇടപഴകും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടേ നമുക്ക് സ്കൂളിലേക്ക് വിടാൻ പറ്റും. ഈ പറയുന്ന പ്രോട്ടോകോൾ ഒക്കെ പാലിക്കണം എന്ന് പറഞ്ഞാലും അത് 100% എല്ലാ കുട്ടികളും പാലിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉടനടി സ്കൂൾ തുറക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അത് നീട്ടി നീട്ടി വെക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് മാനസികമായി കുട്ടികളെ ബാധിച്ചിരിക്കുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങളാണ് അവരിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം കുട്ടികൾ പലതും ഈ മൊബൈൽ അഡിക്റ്റ് ആകുന്നു, അവർ വേണ്ടാത്ത സൈറ്റുകളിലേക്ക് പോകുന്നു. ചില കുട്ടികളെ രക്ഷിതാക്കൾക്ക് നിയന്ത്രിക്കാനാവാത്ത വിധമാണ്. രക്ഷിതാക്കൾക്കൊന്നും നിയന്ത്രണം അവർക്ക് അവരുടെ കയ്യിൽ ഫോൺ നൽകിയേ പറ്റുകയുള്ളൂ. ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മുറിക്കകത്ത് അടച്ചു കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? അതിനെ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ വിദ്യാഭ്യാസം എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ TVയിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ എന്തെങ്കിലും ഒരു ഒരു കാഴ്ച, ഒരു വിഷ്വൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും ഒരു ഓൺലൈൻ വിദ്യാഭ്യാസം അല്ല. ഇനി ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുത്താൽ പോലും യഥാർത്ഥത്തിൽ അതിലൂടെ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. നമ്മൾ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് ഫോർമൽ എഡ്യൂക്കേഷനാണ്, ഔപചാരികമായ വിദ്യാഭ്യാസമാണ്. ഔപചാരികമായ വിദ്യാഭ്യാസം അധ്യാപകനില്ലാതെ നടത്താൻ പറ്റില്ല. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ജൈവികമായ ഏർപ്പാടിൻ്റെ പേരാണ് വിദ്യാഭ്യാസം. അപ്പോൾ അതുകൊണ്ട് ആ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഐസൊലേഷൻ സോഷ്യലൈസേഷന് പകരം ഐസൊലേഷൻ സംഭവിച്ചിരിക്കുന്നു. പലരും ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ വീടുകൾക്ക് മുറികൾക്കകത്തോ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി കുട്ടികൾ തുടരുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഇപ്പം നമ്മൾ ഒരുപക്ഷെ മുതിർന്ന ആളുകൾ കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു, സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അതുപോലും ലഭ്യമല്ല എന്ന് പറയുമ്പോൾ അത് മാനസികമായി അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അതിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തിയിട്ടില്ല. പക്ഷേ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഇതിനകം അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചവരെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. SCRT പഠന റിപ്പോർട്ടുണ്ട്, ചില മെഡിക്കൽ പഠന റിപ്പോർട്ടുകളും നേരിയ തോതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഇതിനകം മാനസികമായി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഗൗരവതരമായ ഒരു സമീപനമില്ല,
അവർ പിന്നെ കുട്ടികൾ പലപ്പോഴും പിന്നെ പഠനത്തിൽ ഇത് കാണിക്കുന്നു, മാനസിക വൈകല്യങ്ങളുടെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു, ചില കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു, കേരളത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇനി ഒട്ടും വൈകാതെ വിദ്യാർത്ഥികൾക്ക് സോഷ്യലൈസേഷൻ കൊടുക്കാൻ, അവരുടെ സ്കൂൾ മുറ്റങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അനുഭവവേദ്യമാണ്, കാരണം രക്ഷിതാക്കൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഡോക്ടർ മോഹൻ റോയ്, ഇവിടെ ഇന്ന് വിദ്യാഭ്യാസ